കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ സർവകക്ഷിയോഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ കമ്മീഷൻ നീട്ടിവെച്ചത്. ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നിലവിൽ കമ്മീഷൻ ആലോചിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് കമ്മീഷൻ പരിഗണന നൽകുന്നത്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ ലഭിക്കുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഡി ജി പിയുമായി കമ്മീഷൻ നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. നവംബർ 10-നാണ് നിലവിലെ തദ്ദേശ ഭരണ സമിതികളുടെ കാലാവധി അവസാനിക്കുന്നത്. ഇതിനുശേഷം ഉദ്യോഗസ്ഥ സമിതിക്കാകും ഭരണ ചുമതല. നിലവിലെ സാഹചര്യത്തിൽ ഇത് അധികം നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. അതിനാൽ ഡിസംബറിൽ തന്നെ പുതിയ ഭരണ സമിതികൾ നിലവിൽ വരുന്ന വിധം നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാകും തെരഞ്ഞെടുപ്പ്. വോട്ടിംഗ് സമയം 1 മണിക്കൂർ നീട്ടും. പരസ്യപ്രചരണം പരമാവധി ഒഴിവാക്കി സമൂഹമാധ്യമത്തിലൂടെയുള്ള പ്രചരണത്തിന് മുൻതൂക്കം നൽകും. ഈ മാസം 1-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2.71 കോടി വോട്ടർമാരാണുള്ളത്. അതേസമയം പട്ടികയിൽ പേരു ചേർക്കാൻ ഒരവസരം കൂടി നൽകാൻ കമ്മീഷൻ തീരുമാനിച്ചു. കോവിഡിനെ തുടർന്ന് പലർക്കും പേരു ചേർക്കാൻ കഴിഞ്ഞില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിനുള്ള തീയതി ഉടൻ പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.